വിവിധ ഇടങ്ങളിലായി എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഒരു ഉപദേശ സത്യ വിഷയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ പല സമയങ്ങളിലായി നമ്മൾ ചിന്തിച്ചിട്ടുള്ള വിഷയമാണെങ്കിലും വളരെ വ്യത്യസ്തമായ നിലയിൽ ഞാൻ ഇന്ന് എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം അഗ്നിസ്നാനം എന്നുള്ള വിഷയമാണ്. അഗ്നിസ്നാനം എന്ന വിഷയം പലവരും നമ്മൾ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന വിഷയം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അഗ്നിസ്നാനം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഈ ദിവസങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിശേഷാൽ നെറ്റിൽ പല ആളുകൾ പല സഹോദരന്മാരെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നൽകിയ വിഷയങ്ങൾ വിശേഷാൽ വിശദീകരണം ഈ വിഷയത്തോട് ബന്ധം നമ്മൾ കേൾക്കുകയുണ്ടായി. ഞാൻ അവരുടെ ആരുടെയും പ്രസന്റേഷനെ ഇവിടെ കണ്ണിക്കുവാനോ അതിനെ വിമർശിക്കുവാനോ ഒന്നും ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഗ്നിസ്നാനം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ വിശേഷാൽ പുതിയ നിയമത്തിൽ എന്തു പ്രതിപാദിക്കുന്നു എന്നുള്ള വിഷയം മാത്രം ഓൺ ബൈബ്ലിക്കൽ പെർസ്പെക്റ്റീവ് ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ വിഷയ അവതരണം ചെയ്യുവാനാണ് കർത്താവിൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അഗ്നിസ്നാനം എന്ന് പറയുന്ന വിഷയം രണ്ട് പ്രത്യേക വിഷയങ്ങളെ ഒന്നിച്ച് ഒരു വാക്കിൽ ദൈവത്തിൻ്റെ ദാസനും പ്രവാചകനുമായിരുന്ന യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്കിലൂടെയാണ് ഇന്ന് ഞാനിപ്പോൾ അത് ഇവിടെ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാനീ പഠിപ്പിക്കുന്ന വിഷയത്തിന് വേദപുസ്തകത്തിൻ്റെ ആധാരമല്ലാതെ മറ്റാധാരവും എൻ്റെ ഈ വ്യാഖ്യാന രീതിക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വേറെ ഏതെങ്കിലും സഭാവിഭാഗങ്ങളെ വിമർശിക്കുക എന്ന ലക്ഷ്യവും എൻ്റെ ഈ പാഠ്യപദ്ധതിയിൽ ഇപ്പോഴില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അഗ്നിസ്നാനം എന്ന് പറയുന്ന വിഷയം വളരെ അധികം സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും വിഷയീഭവിച്ച ഒരു വിഷയമായിട്ടാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് വിശേഷാൽ വേദപഠിതാക്കളുടെ ഇടയിൽ ഇരിക്കുന്നത്. ആത്മസ്നാനവും അഗ്നിസ്നാനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു കൂട്ടം വിശ്വാസികൾക്ക് നൽകുന്ന രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണെന്നാണ് മിക്ക ആളുകളും തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്നത്. അടുത്ത സമയത്ത് യൂത്ത് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സ്പിരിച്വൽ ഗ്രൂപ്പ് രണ്ട് മെസ്സേജുകൾ ഈ ബന്ധത്തിൽ അവരെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അത് രണ്ടും വളരെ വചനപരമായിട്ടുള്ള സമീപനങ്ങളായിട്ടാണ് എനിക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. അത് മനസ്സിലാക്കിയ ശേഷം അതും അതിന് വ്യത്യസ്തമായി മറ്റു ചില ആളുകളും ഇട്ട വീഡിയോകളും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ സഭ എന്ത് വിശ്വസിക്കുന്നു എന്നതിനേക്കാൾ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ള വിഷയം ബിബ്ലിക്കൽ പേഴ്സ്പെക്റ്റീവിൽ ഒന്ന് കൈകാര്യം ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായത്. ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒന്നാണെന്ന് ധരിക്കുന്നവർ അതിനായി മൂന്ന് പ്രത്യേക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതായിട്ട് എൻ്റെ അനുഭവശത്ത് അതായത് എൻ്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മൂന്ന് കാരണങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചിലത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതായ സമയത്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് പറയുന്നതായ സമയത്ത് അവരുടെ ശരീരം ചൂടാകുന്നതായിട്ട് ചിലരെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചപ്പോൾ ശരീരത്തിന് എന്തൊന്നില്ലാത്തൊരു ചൂട് അവർക്ക് അനുഭവപ്പെടുവാനിടയായിത്തീർന്നു എന്നവർ ധരിക്കുന്നു. അത് വചനപ്രകാരം ശരിയല്ല എന്നതിലേക്ക് രണ്ട് മൂന്ന് ന്യായങ്ങൾ ഞാൻ പെട്ടെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഒരാൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന സമയത്ത് തൻ്റെ ശരീരം ചൂടാകും എന്ന് സാക്ഷിക്കത്തക്ക നിലയിൽ അങ്ങനെയുള്ളൊരു അനുഭവം അപ്പോസ്തലന്മാർക്ക് ആർക്കെങ്കിലുമോ വിശ്വാസികൾക്കോ ഉണ്ടായിരുന്നതായി
യാതൊരു തെളിവും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു സൂചന പോലും തിരുവെടുത്തിലെങ്ങും ഞാൻ ഇത്രയും നാളും വേദപുസ്തകം വായിച്ചിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചൂടിൻ്റെ അനുഭവം പരിശുദ്ധാത്മ പ്രാവണത്തോട് ബന്ധത്തിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ സാക്ഷിക്കുന്നത് വചനത്തിൽ തെളിവില്ലാത്ത ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാരണം, ഒരാൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന സമയത്ത് ശരീരത്തിലെ ചൂട് ഉണ്ടാകുമെന്നോ കർത്താവോ തൻ്റെ അപ്പോസ്തലന്മാരോ ആരും തിരുവെടുത്തിൻ്റെ ഒരു ഭാഗത്തും പ്രസ്താവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് പ്രവർത്തനങ്ങളുടെ പുസ്തകം 1 8 വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയായിലും ശമരിയിലും ഭൂമിയുടെ അടുത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഈ അപ്പോസ്തലന്മാരുടെ മേൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ആ വാക്യം പറയുന്നത്. പ്രവൃത്തി 1:8 ഏതാണ്ട് പെന്തക്കോസ്ത് നാളിന് ശേഷം 60 വർഷങ്ങൾക്ക് ശേഷവും പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്നതിനായി പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേചന വിധം യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ള ഏക അടയാളം ആണെന്ന് തിരുവെഴുത്തിലൂടെ യോഹന്നാൻ തൻ്റെ ലേഖനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു, അതായത് ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുള്ളവനാണെന്നും അവൻ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്ന, അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെന്നും അത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണെന്നും യോഹന്നാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ 1 4:1-3 വാക്യങ്ങൾ വായിക്കുക. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഒരുവൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. താനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഉള്ളവനാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ താൻ വീണ്ടിരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടയാളം എന്ന നിലയിലാണ് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറയുന്നതല്ലാതെ അങ്ങനെ ഏറ്റുപറയുന്ന സമയത്ത് അവൻ്റെ ശരീരം ചൂടാകുന്നതായോ മറ്റേതെങ്കിലും നിലയിലുള്ള കൃപാവരങ്ങളെ ആത്മാവ് അതിനെ വിവേചിച്ചറിയുവാനായി മുഖാന്തരമായി ഭവിക്കുന്നതായോ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ ഒരാൾ പ്രാപിക്കുമ്പോൾ താൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കും. സ്വീകരിച്ചാൽ അവന് പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ന്യായമായി അവർ പറയുന്നത്. മൂന്നാമത്തെ ന്യായം, ഇങ്ങനെയുള്ള ഒരു ചൂട് ശരീരത്തിനുണ്ടാകുന്നതിനെക്കുറിച്ച് പിൽക്കാലത്തുള്ള ദൈവസഭയെ ഉപദേശിക്കുന്ന യാതൊരു ഉപദേശവാക്യവും പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ കാണപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് ഉപദേശിക്കാത്ത കാര്യം നല്ല ഒരു അനുഭവത്തിന് ആധാരം ആക്കുന്നത് വളരെ തെറ്റായ കാര്യം ആണെന്നാണ് എൻ്റെ പഠന പരമ്പരയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവസഭ പിൽക്കാലത്ത് അനുഭവമാക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ തക്കതായ ഉപദേശ നിശ്ചയത്തിലൂടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ഡിയർ ബ്രദർ ബൈജു എസ് എം കെ, വെൽക്കം. ഞാൻ താങ്കളുടെ വീഡിയോ കണ്ടായിരുന്നു, എനിക്ക് ആശയപരമായി അതിനോട് യോജിപ്പുണ്ട്. യോജിപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിന് അതിന് നിങ്ങളുടെ ആദ്യം ഈ വീഡിയോയ്ക്ക് മറുപടിയായിട്ടല്ല, ഞാൻ ഈ അഗ്നിസ്നാനത്തെ സംബന്ധിച്ച് ദൈവത്തിൽ മനസ്സിലാക്കുന്ന കാര്യം പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ഒരാൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ചൂടുണ്ടാകുന്നു എന്നായി ചില ആളുകൾ പറയുന്ന ഒരു അനുഭവം, അതിന് വചനത്തിൽ അടിസ്ഥാനമില്ല. കർത്താവോ അവൻ്റെ അപ്പോസ്തലന്മാരോ ഏതെങ്കിലും തിരുവെഴുത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരാൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ഒരു ചൂടിൻ്റെ അനുഭവം ഉണ്ടാകും എന്ന് പ്രസ്താവിച്ചിട്ടില്ല. മറിച്ച് പരിശുദ്ധാത്മാ പ്രാപണം ഒരാളിൽ വാസ്തവത്തിൽ അവനെ വീണ്ടും ജന അനുഭവത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള വചനഭാഗം മാത്രമാണ് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ വിധം ഉണ്ടാകുന്ന ചൂടിനെ കുറിച്ച് ഉപദേശിക്കുന്ന യാതൊരു ഉപദേശവാക്യവും പുതിയമത്തിൽ നമുക്കില്ല എന്നുള്ളത് തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഉപദേശിക്കാത്തൊരു കാര്യം ഒരു അനുഭവമായി സാക്ഷിക്കുക എന്ന് പറയുന്നത് വചനപ്രകാരം തെറ്റായ ഒരു പ്രവണതയാണ്. രണ്ടാമതായി ചില ആളുകൾ പറയുന്ന വിഷയം, അപ്പോൾ ഒന്നാമത്തെ ആണ്
പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ചൂടിന്റെ അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, ആ അനുഭവം ഇല്ല എന്ന് പറയാനാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്. വേദപുസ്തകത്തിൽ അതിന് ആധാരമില്ല, കർത്താവോ അപ്പോസ്തലന്മാരോ അങ്ങനെ അങ്ങനെ അനുഭവസ്ഥരായി സാക്ഷ്യം പറഞ്ഞിട്ടില്ല. പുതിയ മുതലേ 21 ലേഖനങ്ങളിലും അങ്ങനെ ചൂടിന്റെ അനുഭവത്തെക്കുറിച്ച് ഒരു ഉപദേശവുമില്ല. ഇനി രണ്ടാമത്തെ കാരണം, കർത്താവിൻ്റെ ശിഷ്യന്മാരാകുന്ന ആളുകൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം മർക്കോസിൻ്റെ മാളികമുറിയിൽ അവർ കാത്തിരുന്നു. കാത്തിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ശിഷ്യന്മാരായിത്തീർന്നു. ആ സമയത്ത് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവിടെ പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞുവെന്ന് പ്രവൃത്തി 2:3 വായിക്കുന്നു. ഞാൻ വളരെ സ്ലോ ചെയ്തായത് പറയുന്നത് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്റ്റ് നാളിൽ വന്ന ആ ദിവസം അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ശ്രദ്ധിച്ച് വായിക്കണം പ്രവൃത്തി 2:3. അവർ ആത്മാവിനെ പ്രാപിച്ചതിനെ കുറിച്ച് വർണ്ണിക്കുന്ന ഈ ഭാഗത്ത് അഗ്നി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് വിശ്വാസികൾക്കും അഗ്നിസ്നാനം ഉണ്ട് എന്ന തെറ്റായ ചില ആളുകൾ പഠിപ്പിക്കുന്നത് നിദാനമായി തീർന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ അഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അത് വിശ്വാസിക്കുള്ളതാണ് എന്ന തെറ്റായ വ്യാഖ്യാന രീതി. ആവിധം നമ്മൾ ധരിക്കത്തക്ക നിലയിലുള്ള യാതൊരു പ്രസ്താവനയും ആ വചനഭാഗത്തില്ല എന്നുള്ളതാണ് ന്യായം. അവിടെ പ്രത്യക്ഷമായത് നാവിൻ്റെ രൂപമാണ്, നാവല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം, നാവിൻ്റെ രൂപമാണ്. അത് പലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ ഓരോന്നും പലതായി പിരിഞ്ഞിരുന്നു. അതായത് അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷമായി. ഓരോന്നും പിളർന്ന് പിരിഞ്ഞിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ആ പിരിച്ചിൽ തീ അഥവാ തീജ്വാല പിരിയുന്ന പോലെ ആയിരുന്നുവെന്ന് ആ ഭാഗം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, മലയാള ഭാഷയുടെ വ്യാകരണ നിയമം 10-ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പദപ്രയോഗമാണ് അവിടെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ഉപമാന ഉപമേയങ്ങൾ, അതായത് ഉപമാന ഉപമേയങ്ങൾ വസ്തുവിൽ ഒന്നാണെന്ന് പറയുന്നത് വലിയ അബദ്ധമുള്ള കാര്യമാണ്. ഉപമാന ഉപമേയങ്ങൾ വസ്തുവിൽ ഒന്നാണ് എന്ന് ധരിക്കുന്നത് തെറ്റായ അല്ലെങ്കിൽ അപകടകരമായ ഒരു വ്യാഖ്യാന രീതിയാണ്. എന്ന് മാത്രമല്ല, മലയാള വ്യാകരണ നിയമം അല്ലെങ്കിൽ ഒരു ഭാഷാ നിയമവും അതിനെ അനുവദിക്കുന്നുമില്ല. ഇപ്പം ഞാനിവിടുന്ന് പറയുകയാണ്, ആ മരക്കൊമ്പ് പിരിഞ്ഞിരിക്കുന്നത് പേടമാന്റെ കൊമ്പ് പോലെയാണ് അല്ലെങ്കിൽ കലമാന്റെ കൊമ്പ് പോലെയാണ്. ആ മരക്കൊമ്പ് പിരിഞ്ഞിരിക്കുന്നത് കലമാന്റെ കൊമ്പ് പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരക്കൊമ്പ് കലമാന്റെ കൊമ്പാണെന്നല്ല എൻ്റെ അർത്ഥം, അത് ഉപമാനമാണ്. ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്. അതല്ലേ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം. ഒന്നിനൊന്നിനോട് സാദൃശ്യം ചൊല്ലിയാൽ സാദൃശ്യ വസ്തു യഥാർത്ഥ വസ്തുവാണെന്നല്ല. മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം, അല്ലയോ മഹാരാജാവേ അങ്ങയുടെ മുഖം ചന്ദ്രനെ പോലെ ശോഭിതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മഹാരാജാവാണെന്നല്ല. ഉപമാന ഉപമേയങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ വസ്തുവിൽ ഒന്നാണ് എന്ന് പറയുന്ന വ്യാഖ്യാന ശ്രമമാണ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്ന് പറയുന്നത്. പരിശുദ്ധാത്മ പ്രാവണത്തോട് ബന്ധപ്പെട്ട് അഗ്നി സ്നാനവും വിശ്വാസികൾ ലഭിക്കും എന്നുള്ള തെറ്റായ പഠിപ്പിക്കൽ അത് വചനവിരുദ്ധമാണ്. അവിടെ എങ്ങും ഈ അപ്പോസ്തലന്മാര് അഗ്നിസ്നാനം പ്രാപിച്ചു എന്നൊരു പദപ്രയോഗം പോലും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കണം, അവ മൂന്നാമത്തെ കാരണം. അപ്പൊ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ശരീരത്തിൽ ചൂടുണ്ടാകുന്നു എന്ന് പറയുന്ന അനുഭവം, അത് തെറ്റാണെന്ന് മൂന്ന് ന്യായങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു. 2, കർത്താവിന്റെ അപ്പോസ്തലന്മാർ യെരുശലേമിൽ പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളൊക്കെ പ്രത്യക്ഷമായി. അതുകൊണ്ട് പരിശുദ്ധാത്മ പ്രാവണ എന്ന് പറയുന്നാൽ അഗ്നിസ്നാനത്തോടുകൂടെ ലഭിക്കുന്ന ഒന്നാണ് എന്നുള്ള തെറ്റായ പഠിപ്പിക്കൽ, അവിടെ അഗ്നി പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ എന്ന് പറയുന്ന ഉപമാന ഉപമേയങ്ങളാണ് ഉപമാന വസ്തുവിനെ യഥാർത്ഥ വസ്തുവുമായി തുല്യത്വം കൽപ്പിക്കുന്നത്, അബദ്ധചുല്യമായി എന്ന വ്യാഖ്യാന രീതിയാണ് വ്യാകരണ നിയമപ്രകാരവും വേദവസ്തു പ്രകാരവും എന്നാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. 3, അവൻ അതായത് ക്രിസ്തു യോഗന്നാൻ പറഞ്ഞ ലൂക്കോസ് 3:14 നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ലൂക്കോസ് 3:16 ശ്രദ്ധിച്ച് കേൾക്കണം, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. 3-ാമത്തതും അതിപ്രധാനവുമായിരുന്ന വ്യാഖ്യാനമാണിത്. വിശ്വാസികൾക്ക് അഗ്നിസ്നാനം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്ന വ്യാഖ്യാനമാണ്. അഗ്നിസ്നാനത്തെക്കുറിച്ച് പറയുന്ന ഈ രണ്ട് വേദഭാഗങ്ങളിൽ ഒന്നിതാണ്. അതായത് ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അഗ്നിസ്നാനം എന്നാൽ എന്ത്
വാട്ട് ഈസ് ബാപ്റ്റിസം ഓഫ് ഫയർ, അഗ്നിസ്നാനം എന്നാൽ എന്താണ് എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഇത് എല്ലാ വിശ്വാസികൾക്കും ഉള്ള ഒരു അനുഭവമാണെന്നാണ് ചില ആളുകൾ ധരിക്കുന്നത്. ഇന്നലെ നിലമ്പൂരുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ നൽകിയിരുന്നു. അദ്ദേഹം പറയുന്ന അഗ്നിസ്നാനം എല്ലാ വിശ്വാസികൾക്കും അനിവാര്യമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ വിമർശിക്കാനൊന്നും ഞാൻ വിടുന്നില്ല. കാര്യം എന്നെ ചില ആളുകൾ വിമർശകനായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് വിമർശനം മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഞാൻ ആരെയും മെസ്സേജിനും ഇവിടെ കണ്ടിക്കുന്നില്ല, ആരെയും വിമർശിക്കുന്നില്ല, ആരെയും പേര് പറയാനും ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ആ മൂന്ന് പ്രയോഗങ്ങളാലും ആ കാര്യം എവിടെ എങ്ങനെയാണ് വളരെ വ്യക്തമായി അവിടെ തെളിയിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോണം. അവിടെ നിങ്ങളെ എന്നാ യോഹന്നാൻ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് ലോകൈക മഷിയായി രക്ഷകനായി ചൂണ്ടിക്കാണിക്കുവാൻ ദൈവത്താൽ നിയോഗിതനാകുന്ന യോഹന്നാൻ സ്നാപകൻ തന്റെ പ്രസംഗം കേൾപ്പാൻ യഹൂദിയ മരുഭൂമിയിൽ കൂടി വന്ന യഹൂദന്മാരോട് പറയുക, അവർ പറയാണ് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇത് സഭയോടല്ല പറഞ്ഞതെന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം. ആരോട് പറഞ്ഞു? യോഹന്നാൻ സ്നാപകൻ തന്റെ പ്രസംഗം കേൾക്കുവാൻ യഹൂദിയ മരുഭൂമിയിൽ തടിച്ചുകൂടിയ യഹൂദന്മാരോട് പറഞ്ഞു. ഈ വാക്യം വ്യാഖ്യാനിക്കുവാൻ ആര് ആരോട് എപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനല്ലേ ഒരു വിഷയത്തെ പഠിക്കുന്നത്. ആര് ആരോട് എപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അതായത് സുവിശേഷകന്മാരായ മത്തായിയും ലൂക്കോസും ഈ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടുപേരുടെ പ്രസ്താവനയും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. നിങ്ങളെ എന്ന് പറയുന്നത് പുതിയ വിശ്വാസികളെ ഉദ്ദേശിച്ചേ അല്ല. കാര്യം അന്ന് പുതിയ വിശ്വാസികളില്ല, അതെല്ലാവരും സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിസ്റ്റർ എൽസി തോമസ് ഉൾപ്പെടെ സഭ സ്ഥാപിതമാകുന്ന പെന്തക്കോസ് നാളാണ്. യോഹന്നാൻ ഈ പ്രസ്താവന പറയുമ്പോൾ സഭയുണ്ടായിട്ടില്ല, കർത്താവ് മരിച്ചിട്ടില്ല, ക്രൂശിക്കപ്പെട്ടില്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല, പാപപരിഹാരം വരുത്തിയിട്ടില്ല, സഭയുണ്ടായിട്ടില്ല, പരിശുദ്ധാത്മാ വളതുരമായ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അവിടെ യോഹന്നാൻ പറയുകയാണ്, അപ്പോൾ നിങ്ങളെ എന്ന് പറയുന്നത് പുതിയ വിശ്വാസികളെ ഉദ്ദേശിച്ചല്ല. തന്റെ മുമ്പിൽ തടിച്ചുകൂടിയ പുരുഷാരത്തോട് അഥവാ പൊതുലോകത്തോട് യോഹന്നാൻ പറയുകയാണ്. മത്തായി 3:1-12 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം 3:1-18 വരെയുള്ള വാക്യങ്ങളും ഇത്രയും ഭാഗത്താണ് വളരെ സുവിദിതമായ നിലയിൽ അഗ്നിസ്നാനം എന്ന് പറയുന്ന വിഷയം യോഹന്നാൻ സ്നാപകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോടെ എന്നും ചുങ്കക്കാരും സ്നാനമേൽക്കുവാൻ വന്നു എന്നും പടജനവും അവനോട് എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് അവനാൽ സ്നാനമേൽക്കുവാൻ വന്ന പുരുഷാരം ചുങ്കക്കാരും അവന്റെ അടുക്കൽ സ്നാനമേൽക്കാൻ വന്നു, പടജനവും അവനോട് എന്നിങ്ങനെ പ്രയോഗം നമ്മുടെ വായിക്കുന്നുണ്ട്. അത് ലൂക്കോസാണ് വളരെ വ്യക്തമായി പറയുന്നത്. 3 കാറ്റഗറി, അതായത് അവനാൽ സ്നാനമേൽക്കുവാൻ വന്ന പുരുഷാരം, ചുങ്കക്കാര്, പടജനം, ഇവരെല്ലാവരോടുമായി പറയ ഉത്തരം പറയുകയാണ്. യെരുശലേമിലും യഹൂദിയ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും അവനാൽ സ്നാനമേറ്റു എന്ന് വളരെ വ്യക്തമായി മത്തായി പറയുന്നു. ഈ കൂട്ടങ്ങൾ അവരിൽ വന്ന ആൾക്കാരുടെ കൂട്ടത്തില് മത്തായി എടുത്തു പറയുന്നത് തന്റെ സ്നാനത്തിനായി പരീശന്മാരിലും സാധൂക്കിലും ചില വരുന്നത് കണ്ടാറേ എന്ന് മത്തായി എടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരീശന്മാര്, സാധൂക്കര്, പുരുഷാരം ജനറലായിട്ട്, ചുങ്കക്കാര്, പടജനം, ഇവരെല്ലാവരും ഈ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മരുഭൂമിയിൽ വന്നു. അങ്ങനെ മരുഭൂമി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് യോഹന്നാൻ പറയാണ്, അവൻ നിങ്ങളെ, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ. അവൻ എന്റെ പിന്നാലെ ഒരു വരുന്നുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. വളരെ ശ്രദ്ധിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാനേ ഉള്ളൂ. ഒരു പൊതുസമൂഹം, ആ പൊതുസമൂഹത്തിൽ ആരൊക്കെയുണ്ട്? മോബൻ ജനറൽ, പുരുഷാരം പൊതുവെ ഉണ്ട്. ആ കൂട്ടത്തിൽ പരുഷന്മാരിൽ ചിലരുണ്ട്, സാധൂക്കരുണ്ട്, ചുങ്കക്കാരുണ്ട്, പടജനങ്ങളുണ്ട്. ഇവരെല്ലാം കൂടെ വന്നിരിക്കുകയാണ്. നിൽക്കുമ്പോൾ യോഹന്നാൻ പറയുന്നു, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. അവരെ മൊത്തത്തിലാണ് സർപ്പസന്തതികളെ എന്ന് യോഹന്നാൻ വിളിച്ചത്. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഗ്നിസ്നാനം വിശ്വാസികൾക്കുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്നത് ശരിയാണെന്ന് വന്നു കഴിഞ്ഞാൽ
യോഗന്നാൻ സർപ്പസന്തതികളെ എന്ന് വിളിച്ചവർ വിശ്വാസികളാണോ എന്ന് നിങ്ങൾ പറയണം. എന്റെ മാന്യ കേൾവിക്കാർ പറയണം. യുക്തിയും കൂടെ ദൈവനും വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കണ്ടേ? അവനവരെ സർപ്പസന്തതികളെയും വിളിച്ചു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്നവരോട് കൽപ്പിച്ചു. അവരെ യോഗന്നാന്റെ സ്നാനമേൽക്കുവാൻ മരുഭൂമിയിൽ യോഗന്നാന്റെ അടുക്ക് വരുമ്പോഴും അവരെ പറയുന്നുണ്ട്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എങ്കിലും അങ്ങ് സ്നാനമേറ്റേക്കാം എന്ന് പറഞ്ഞായി വരുന്നത്. എന്താ യോഗന്നാൻ പറഞ്ഞ്? അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു എന്നും കൂടെ പറയുന്നുണ്ടാണ്. ആ ഈ വേദഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഇത് രക്ഷിക്കപ്പെട്ട ജനത്തോടല്ല യോഹന്നാൻ സംസാരിക്കുന്നത് എന്ന് വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരിൽ ചിലർ യോഹന്നാന്റെ പ്രസംഗം കേൾക്കുന്ന ആളുകളിൽ ചിലർ രക്ഷിക്കപ്പെടേണ്ടവരും ചിലർ നിത്യമായ നാശത്തിലേക്ക് മാനസാന്തരമില്ലാതെ പോകേണ്ടവരുമായ ആളുകളാണ്. മാനസാന്തരത്തിനായി വരുമ്പോൾ തന്നെ ഉള്ളിൽ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ള പാരമ്പര്യവും പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. യോഹന്നാൻ പറയുക, അതിലൊരു ഭാഗം നിശ്ചയമായും അവർ രക്ഷിക്കപ്പെടും, അവർക്ക് കർത്താവ് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കും, രക്ഷിക്കപ്പെടാത്തവർക്ക് അഗ്നിസ്നാനം ലഭിക്കും എന്ന് എത്രയും തെളിവായി യോഹന്നാൻ അവിടെ പറയുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും യോഹന്നാന്റെ അടുക്കൽ പ്രസംഗം കേൾക്കാൻ വന്ന ഈ പുരുഷാരത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു എന്നുള്ള നമ്മൾ ചിന്തിക്കണം. അപ്പോഴേ നമുക്ക് അതിന്റെ ശരിയായ മർമ്മം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ. യോഹന്നാന്റെ പ്രസംഗത്താലും സാക്ഷ്യത്താലും സ്നാനത്താലും കേൾവിക്കാരായ ആൾക്കാർക്ക് ആത്മരക്ഷയല്ല ഉണ്ടായത്, മാനസാന്തരം മാത്രമായിരുന്നു. ദാറ്റ് ഹി വാസ് പ്രിപ്പയറിംഗ് ദി ഹാർട്ട് ഓഫ് ദി ഫാദേഴ്സ് ആൻഡ് ദ ചിൽഡ്രൻ ടു റിസീവ് ദ മെസ്സയ ഹു വാസ് എബൌട്ട് ടു കം ആഫ്റ്റർ ഹീം. അതായത് തനിക്ക് പിന്നാലെ വരാൻ പോകുന്ന, തന്റെ പിന്നാലെ വരുവാനുള്ള മിശിഹായി കർത്താവായ രക്ഷിതാവുമായിട്ട് സ്വീകരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ മശിഹായെ സ്വീകരിപ്പാൻ ഒരുക്കുന്ന ശുശ്രൂഷയായിരുന്നു യോഹന്നാന്റെ ശുശ്രൂഷ. യോഹന്നാന്റെ പ്രസംഗം കേട്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടതായിട്ട് വേദവസ്തുലങ്ങൾ വീട്ടില്ല. പത്തൊമ്പൊക്കെ അതിന് തെളിവല്ലേ? യോഹന്നാന്റെ പ്രസംഗം കേട്ടവർ ആരും രക്ഷിക്കപ്പെട്ടവരല്ല. യോഹന്നാന്റെ പ്രസംഗം കേട്ടവർ, യോഹന്നാന്റെ സ്നാനമേറ്റവർ, ദേ ഓൾ വേർ റിപ്പന്റഡ് പീപ്പിൾ. എന്താ ഈ റിപ്പന്റൻസ്? ഞാനൊരിക്കൽ എന്റെ ഉപദേശകരമായ വിഷയം രക്ഷാത്വശ്വാസത്തോട് പറഞ്ഞ റിപ്പന്റൻസ് ഈസ് എ പ്രിലിമിനറി ഏജന്റ് ബൈ വിച്ച് എ സിന്നർ ഈസ് ലെഡ് ആൺ ടു ദി എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ. അതായത് ഒരു പാപിയെ രക്ഷയിലേക്ക് ആനയിക്കുന്ന ആദ്യത്തെ ഘടകമാണ് മാനസാന്തരം. സോ റിപ്പന്റൻസ് ഇൻ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് സാൽവേഷൻ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാനസാന്തരം അതിൽ തന്നെ രക്ഷയല്ല, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ഘടകമാണ്. യോഹന്നാന്റെ അടുക്കൽ വന്ന് തന്റെ പ്രസംഗം കേട്ട് സ്നാനം സ്വീകരിച്ചവരെല്ലാം മാനസാന്തരപ്പെട്ടവരായിരുന്നു. അവരോട് യോഹന്നാൻ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവരിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? തന്റെ പിന്നാലെ വരുന്ന മശിഹായിൽ വിശ്വസിച്ചില്ല എങ്കിൽ ഈ മാനസാന്തരം കൊണ്ട് ഈ സ്നാനം കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് അതിന്റെ അർത്ഥം. ലോകത്തിൽ ഒരുപാട് മാനസാന്തരപ്പെട്ട ആളുകളുണ്ട്. But all those repented people are not saved people. മാനസാന്തരപ്പെട്ടവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല, എന്നാൽ മാനസാന്തരം രക്ഷയിലേക്ക് ആനയിക്കുന്നു, അങ്ങനെ അവർ രക്ഷിക്കപ്പെട്ടവരായിത്തീരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ അറിയാവോ? മത്തായി 12:43-45 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് ഒരുപാട് ഇതിനെ വിശദീകരിക്കാനായിട്ട് സാധിക്കില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാര്യം ഡോക്ടർ ഈസ് വെരി ക്ലിയർ ഹിയർ. വളരെ സുവ്യക്തമാണ്. അങ്ങനെയുള്ളവർ ചെയ്തു, അവർ മാനസാന്തരപ്പെട്ടവരാണെങ്കിലും വീണ്ടും ജനനം നടന്നിട്ടില്ലായാൽ അവർ പല നിലയിലേക്ക് തിരിയുകയാണ്. യോഹന്നാന്റെ പ്രസംഗം കേട്ട ആളുകൾ മാനസാന്തരപ്പെട്ടവർ തന്നെ തന്റെ പിന്നാലെ വരുന്ന മശിഹായിൽ വിശ്വസിച്ചവർ രക്ഷിക്കപ്പെടുകയും അവർ കൃപയാൽ രക്ഷ പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ മാനസാന്തരപ്പെട്ട ജനലൊക്കെ എന്ത് ചെയ്തില്ല? അവർ വിശ്വസിച്ചില്ല, അവർ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. മാനസാന്തരത്താലുള്ള ഇരുമിത ശുദ്ധീകരണം പ്രാപിച്ചവരും പ്രാപിക്കാത്തവരും രക്ഷിക്കപ്പെടാത്തവരുമായ ഒരു പൊതുലോകം. അതായത് മാനസാന്തര പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവരും ശുദ്ധീകരണം പ്രാപിച്ചവരും പ്രാപിക്കാത്തവരുമായിട്ടുള്ള ഒരു പറ്റം ആളുകളോട്, അല്ലെങ്കിൽ ഒരു പൊതുപുരുഷാരത്തോട് യോഹന്നാൻ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് പറയുന്നത് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും
തീ കൊണ്ടും സ്നാനപ്പെടുത്തും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അഗ്നിസ്നാനത്തെ കുറിച്ച് പറയുന്ന പ്രത്യേക ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ സൂക്ഷ്മമായ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15-17 വാക്യങ്ങൾ നിങ്ങൾക്ക് ഈ നോട്ട് സൂക്ഷിക്കാം, ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കാം, പഠിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ കൂടുകളിൽ, നിങ്ങളുടെ സഭകളിൽ ഒക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. വളരെ സ്വാതന്ത്ര്യമുണ്ട്. വേദോത്സവത്തിനകത്ത് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ എനിക്ക് പറയുക. അല്പം ആകെ ക്രമീകരണം ചെയ്യുന്നത് സിസ്റ്റമാറ്റൈസ് ചെയ്ത് പറയുന്നു മാത്രമേ ഉള്ളൂ, ക്രമീകരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ജനം കാത്തു നിന്നു, അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഒരക്ഷരം ഞാൻ കൂട്ടിയിട്ട് ശ്രദ്ധിച്ചു നോക്കിയും, ജനം എല്ലാവരും കാത്തു നിന്നു, അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം കൂടെ വായിക്കണം, അവന് വീശുമുറാൻ കയ്യിലുണ്ട്, ഹി ഹാസ് ദ ഫാൻ ഇൻ ഹിസ് ഹാൻഡ്, അവന് വീശുമുറാൻ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റുമടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും. എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാപ്റ്റിസം ഓഫ് ദി സ്പിരിറ്റ് ആൻഡ് ബാപ്റ്റിസം ഇൻ ദി ഫയർ. ആത്മസ്നാനവും അഗ്നിസ്നാനവും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കി തരുന്ന യോഹന്നാനെ കുറിച്ച വാക്യമാണ്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും എന്ത് ചെയ്യും, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. യോഹന്നാൻ തന്റെ അടുക്കൽ വന്ന ചുങ്കക്കാരും പാപികളും ആയ പൊതുസമൂഹത്തിലെ പടജനത്തോടും പരീശന്മാരോടും സാധൂക്കരോടും തന്റെ പ്രസംഗം കേൾക്കാൻ മരുഭൂമി വന്ന എല്ലാവരോടും കൂടെ ഒന്നിച്ചു പറയുക, അല്ലാതെ കുറെ പേരെ മാറ്റി നിർത്തി അവരുടെ ചെവി പറഞ്ഞ കാര്യമല്ല. അവിടെ പറയാണ്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ചേർത്ത് വെക്കുകയും പതിൽ കെടാത്ത തീയിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മത്തായി പറയുമ്പോൾ പറയുന്നു, ആ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെട്ടിരിക്കുന്നു, ഫലം കായ്ക്കാത്തൊക്കെയും വെട്ടി അവൻ തീയിലിട്ട് ചുട്ടുകളയും. ഇപ്പൊ പൊതുസമൂഹത്തോടെ പറയുന്നു, ഈ പ്രസംഗത്തിന്റെ ആശയം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് സ്വയമായി വായിച്ചാൽ മനസ്സിലാക്കാനുള്ളേ ഉള്ളൂ, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. യോഹന്നാൻ പറയാ, തന്നെ കുറിച്ച് പറയാം, അവരോട് ചോദിച്ചു നീ ആരാകുന്നു ചോദിച്ചല്ലോ. അപ്പൊ അവൻ പറഞ്ഞു, യോഹന്നാൻ പറയാണ്, ഞാൻ ക്രിസ്തുവല്ല, ഐ ആം നോട്ട് ദ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഒരു പ്രത്യേകതരം സ്നാനം നിങ്ങളെ കഴിപ്പിക്കുന്നു, ആ സ്നാനത്തിന്റെ പേര് മാനസാന്തര സ്നാനം എന്നാണ്. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ നിങ്ങളെ ഒരു പ്രത്യേകതരം സ്നാനം കഴിപ്പിക്കുന്നു, ആ സ്നാനം എന്ന് പറയുന്നത് മാനസാന്തര സ്നാനമാണ്. ക്രിസ്തു നിങ്ങളെ രണ്ട് നിലയിലുള്ള സ്നാനം കഴിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ള സ്നാനം നൽകുന്നു, മാനസാന്തര സ്നാനം. എന്നാൽ എന്റെ പിന്നാലെ വരുന്ന വാഗ്ദത്ത മിശിക, ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നവൻ, അവൻ നിങ്ങൾക്ക് രണ്ട് നിലയുള്ള സ്നാനം നൽകും. ആർക്ക്? ഈ പൊതു പുരുഷാരത്തിൽ. പൊതുവെ താൻ ആരോട് അഡ്രസ് ചെയ്യുന്നു? ആ പുരുഷാരത്തിൽപ്പെട്ട ആളുകൾക്ക്. എന്റെ അടുക്കൽ വരുന്നവരെ സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ല. അവിടെ അങ്ങനെ വേദവസ്തു എഴുതിയിട്ടില്ല, ഞാൻ മനസ്സിലാക്കുക, ഞാൻ യോഹന്നാൻ പറഞ്ഞ കാര്യം ഞാൻ അങ്ങ് വ്യാഖ്യാനിക്കുക. എന്റെ അടുക്കൽ വരുന്ന ഈ പുരുഷാരത്തില് അവരെ സൂക്ഷ്മമായി തിരിച്ചറിയാനുള്ള ജ്ഞാനം എനിക്കില്ല. പാപമേറ്റ് പറയുന്നവരെ ശുദ്ധീകരണത്തിന്റെ അടയാളമായി ഞാൻ അവരെ വെള്ളത്തിൽ മുക്കുന്നു. പാപമേറ്റ് പറയുന്ന എന്റെ അടുക്കൽ വന്ന് പാപമേറ്റ് പറയുന്ന ആൾക്കാരെ ശുദ്ധീകരണത്തിന്റെ അടയാളമായി ഞാൻ വെള്ളത്തിൽ മുക്കുന്നു, മാനസാന്തര സ്നാനം നൽകുന്നു. എന്നാൽ എന്റെ പിന്നാലെ വരാൻ പോകുന്ന ക്രിസ്തുവാകട്ടെ നിങ്ങളെ രണ്ടായി തരംതിരിക്കും, നിങ്ങളെ രണ്ട് കൂട്ടത്തിലായി തിരിപ്പിക്കും. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെന്നും ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെന്നും രണ്ടായി തിരിക്കും. ആരെ? യോഹന്നാന്റെ മാനസാന്തര പ്രസംഗം കേട്ടവരായ ആളുകളെ, യോഹന്നാന്റെ മാനസാന്തര സ്നാനം സ്വീകരിച്ചവരായ ആളുകളെ. ക്രൈസ്റ്റ് ഷാൽ സെറ്റ് ദം ഇൻ ടു 2 കാറ്റഗറി. അവരെ രണ്ട് ഗ്രൂപ്പുകളായി തിരിക്കും. എന്നിട്ട് അവന് എന്നേക്കാൾ കഴിവുള്ളവനാണ്, അതായത് ഞാൻ മനുഷ്യനാണ്, അവൻ ക്രിസ്തുവാണ്. അവന്റെ ജരിപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ എനിക്ക് മുന്നേ ഉള്ളവനാണ്, അവൻ വളരണം ഞാൻ കുറയണം, അതാണ് എന്റെ ആഗ്രഹം. എനിക്ക് കാര്യങ്ങളെ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞാന് നിങ്ങളെ വാസ്തവത്തിൽ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ വയ്യ.
നിങ്ങൾ പാപബോധമുള്ളവരെ മാനസാന്തരീക്ഷണം കാണിക്കുന്നവരെ ഞാൻ സ്നാനപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ മുക്കുന്നു. എന്നാൽ അവൻ എന്ത് ചെയ്യും? അവൻ ആത്മാക്കളെ തിരിച്ചറിയും. രണ്ടായി ഈ ജനത്തെ, അതായത് എന്റെ മുമ്പാകെ നിന്ന് ഈ മാനസാന്തര പ്രസംഗം കേട്ട് മാനസാന്തര സ്നാനം സ്വീകരിക്കുന്ന ആളുകളെ രണ്ടു ഭാഗങ്ങളായി വേർതിരിക്കുവാനായിട്ടുള്ള വീശുമുറം അവന്റെ കയ്യിലുണ്ട്. ആ വീശുമുറം കൊണ്ട് അവൻ വീശുമ്പോൾ എന്തോ സംഭവിക്കും. പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ കൊടുത്തിട്ടുള്ളവേ, പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുള്ളവേ, അത് കർത്താവിന്റെ ഭാഷയെ പറഞ്ഞാൽ ഗോതമ്പ് മണിയെ, ആത്മാവിൽ മുക്കി, പരിശുദ്ധാത്മാവിൽ മുക്കി സഭയിലേക്ക്, അതായത് കളപ്പുരയിലേക്ക് ചേർക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. യോഹന്നാൻ പറയുകയാണ്, എനിക്ക് ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് ഞാൻ നിങ്ങളെ ഒരു പ്രത്യേകമായ സ്നാനം കഴിപ്പിക്കുന്നു. ആ സ്നാനത്തിന്റെ പേര് മാനസാന്തര സ്നാനം എന്നാണ്. ഞാൻ എന്റെ അടുക്കൽ വരുന്നവരെ സൂക്ഷ്മമായി തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നില്ല. മാനസാന്തരം അനുഭവമുള്ളവരെയും പാപം ഏറ്റുപറയുന്നവരെയും ഞാൻ വെള്ളത്തിൽ മുക്കുന്നു. അവരെ എന്റെ പിന്നാലെ വരുന്ന കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കണം. അവൻ ആത്മാക്കളെ ശരിയായി ഉപയോഗിച്ചറിയാം. അവൻ ജനത്തെ നീയും നിങ്ങളെ രണ്ട് കാറ്റഗറിയായി തിരിക്കും, അതായത് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ഗോതമ്പും അതുപോലെ തന്നെ പതിരും എന്നിങ്ങനെ രണ്ടായി നിങ്ങളെ വേർതിരിക്കും. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, അതായത് ഗോതമ്പോണി, നിങ്ങളെ ഒരു ഭാഗത്ത് കൂട്ടും. അങ്ങനെ നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകും, അതാ പരിശുദ്ധാത്മാവ് ഒരേ മുമ്പ്. എന്നാൽ ആകാത്ത വൃക്ഷഫലം കായ്ക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പതിരുകളെ വേറൊരു സ്ഥലത്ത് കൂട്ടും, അവരെ അഗ്നിയിൽ അവൻ മുക്കും. ഇതാ കർത്താവ് പറഞ്ഞതിന്റെ സാരം. മറ്റുള്ളവർ ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളും പതിരുകളുമായ ആളുകളാണ്. അവരെ വെട്ടിമുറിച്ച് പാറ്റിയെടുത്തും നമ്മൾ വായിക്കുന്നത് തീയിൽ നിമജ്ജനപ്പെടുത്തുമെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? അതിന്റെ അർത്ഥം ഈ പ്രസംഗത്താൽ വിശ്വാസികൾക്ക് ആത്മസ്നാനവും അവിശ്വാസികൾക്ക് അഗ്നിസ്നാനവും ലഭിക്കുമെന്ന യോഹന്നാൻ പറഞ്ഞതെന്ന് എത്രയും തെളിവായി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. എല്ലാവർക്കും അഗ്നിസ്നാനം ലഭിക്കുന്ന ഒരു സമയമുണ്ട്. ഏതെല്ലാവർക്കും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ, അത് വിശ്വസിക്കുന്നവരെ, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ ആത്മാവിൽ അന്ന് മുക്കി തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ് കർത്താവ്. പെന്തക്കോസ്ത് നാളിൽ 3000 പേര് കർത്താവായ യേശുവിൽ വിശ്വസിച്ചു. അന്ന് പരിശുദ്ധാത്മാവിൽ ആ 3000 പേരെ കർത്താവ് മുക്കി അവരെ ദൈവസഭയോട് ചേർത്തു. അന്ന് പെന്തക്കോസ്ത് നാൾ തുടങ്ങി ഇന്ന് വരെയും, കർത്താവിന്റെ മധ്യാകാശം വരുവരെയും, കാലാകാലങ്ങളിലായി രക്ഷിക്കപ്പെടുന്ന വിശ്വാസികളെ പരിശുദ്ധാത്മാവിൽ നിമജ്ജനപ്പെടുത്തി തന്റെ സഭയോട് കർത്താവ് ചേർത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ഒരു ദിവസം, 1 കൊരിന്ത്യർ 12:13 അതാ പറയുന്നത്, യഹൂദന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. അത് 1 കൊരിന്ത്യർ 12:13. എന്നാൽ വെളിപ്പാട് പുസ്തകം അതിന്റെ 14:10 19:20 20:10-15 21:8 അതുപോലെ 2 തെസ്സലോനിക്കർ 1:6-10 ഈ വാക്യങ്ങളിലെല്ലാം ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ തന്നെ അനുസരിക്കാത്തവരെ വെള്ളസിംഹാസനം സ്ഥാപിച്ച് വെള്ളസിംഹാസനം മുമ്പാകെ കൂട്ടിവരുത്തി അവരെ ന്യായം വിധിച്ച് തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിൽ നിമജ്ഞനപ്പെടുത്തും എന്ന് സ്പഷ്ടമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 7:19 വായിച്ചു നോക്കുക. അധർമ്മം പ്രവർത്തിക്കുന്നവരെ കർത്താവ് കൂട്ടി തീപ്പൊയ്കയിൽ ഇടുമെന്നല്ലേ അവിടെ ഇരിക്കുന്നത്? 13:41-42 നമ്മൾ വായിക്കുന്ന ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ടുകളയും എന്ന് എത്രയും വ്യക്തമായി പറയുകയാണ്. 14:39 വായിക്കുന്നു, അഗ്നിനരകത്ത് വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്, അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല, എല്ലാവരും തീരാൽ ഉപ്പിടപ്പെടും. പരിശുദ്ധാത്മാവ്, തീയ് എന്നീ രണ്ട് വാക്കുകളും ഒരേ വാചകത്തിൽ അടുത്തടുത്ത് വരുന്നത് കൊണ്ട് രണ്ടും ഒരു കൂട്ടർക്ക് ലഭിക്കുന്നതാണ് എന്ന് തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നതിന്റെ ദോഷഫലമാണ് അഗ്നിസ്നാനം വിശ്വാസികൾക്കുള്ള അനുഭവമാണ് എന്നുള്ള പഠിപ്പിക്കൽ. ഒരു വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. വേദോസ്ലാമിന്റെ എത്രയോ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
61 രണ്ടാം വാക്യത്തിൽ രണ്ട് സംഭവങ്ങൾ ഒന്നിച്ച് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. യഹോവയുടെ പ്രസാദ വർഷവും പ്രതികാര ദിവസവും. യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിക്കേണ്ടതിന് അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന വേദഭാഗം അവൻ വായിച്ച ശേഷം പുസ്തകം മടക്കി ശുശ്രൂഷകന്മാരെ ശുശ്രൂഷകാരെ ഏൽപ്പിച്ചു എന്നാണ് ലൂക്കോസ് പറയുന്നത്. പക്ഷേ യെശയ്യാപ്രവാചകൻ പുസ്തകം 61 അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ ഒരു കാര്യം മാത്രമേ പറയുന്നത്, പ്രസാദ വർഷവും യഹോവയുടെ പ്രതികാര ദിവസവും പറഞ്ഞിട്ടുണ്ട്. പ്രസാദ വർഷം പ്രസംഗിക്കാൻ യഹോവയുടെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ എന്ന വേദഭാഗം അവൻ വായിച്ചു, അതിനുശേഷം പുസ്തകം മടക്കി ശുശ്രൂഷക്കാരെ ഏൽപ്പിച്ചു വായിക്കും. എന്തുകൊണ്ട് യേശു പ്രതികാര ദിവസത്തെ കുറിച്ചുള്ള ഭാഗം അവിടെ വായിച്ചില്ല? യഹോവയുടെ പ്രസാദ വർഷവും പ്രതികാര ദിവസവും തമ്മിൽ സുമാർ 2000 വർഷത്തിന്റെ അകലമുണ്ടെന്ന് അതിന്റെ അർത്ഥം. കർത്താവിന്റെ വരവെങ്കിൽ അവൻ പ്രസംഗിച്ചത് യഹോവയുടെ പ്രസാദ വർഷമാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീക്ഷിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നാ കർത്താവ് പ്രസംഗിച്ചു. എന്നാൽ യഹോവയുടെ പ്രതികാര ദിവസം പ്രസംഗിക്കുന്ന, പ്രതികാര ദിവസം ജനത്തെ അറിയിക്കുന്ന ഒരു വിദൂര ഭാവി ദിവസമുണ്ട്. അത് നിത്യമായിരിക്കുന്ന നരകശിക്ഷാവിധിക്കായിട്ടുള്ള ആ അനുഭവമാണ്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഏകദേശം 2000 വർഷങ്ങളുടെ അന്തരമുണ്ടെന്നാണ് നമ്മൾ ഇപ്പോൾ വചനം കൊണ്ട് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒരു വാക്യത്തിൽ ഒന്നിച്ചു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് രണ്ടും ഒരാൾക്ക് ഊട്ടർക്കുള്ളതല്ല എന്ന് വേദോത്സവം വ്യാഖ്യാനിക്കുന്നവർ വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവിൽ അവൻ മുക്കുന്നു, രക്ഷിക്കപ്പെടാത്തവരെ അവൻ എന്ത് ചെയ്യുന്നു, തീയിൽ മുക്കുന്നു. ഇവ രണ്ടും രണ്ട് സ്നാനമാണെങ്കിലും, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവ രണ്ടും പരിശുദ്ധാത്മ സ്നാനവും അഗ്നിസ്നാനവും രണ്ടും രണ്ട് സ്നാനമാണെങ്കിൽ സ്നാനങ്ങൾ എന്നല്ലേ പറയേണ്ടിയിരുന്നത് എന്ന് ആ വേറൊരു കൂട്ടം ആൾക്കാർ ചോദിച്ച ന്യായം എന്ത് ന്യായമാണെന്നറിയോ? ഒക്കാത്ത മണിക്ക് ഒരു കൂട്ടം യാപ്പെന്ന് പറഞ്ഞോലാ? പണ്ട് പഴയ ആളുകൾ പറയുമായിരുന്നു, ചോവാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ആകാതിരിക്കാൻ ഒരുപാട് മാർഗ്ഗമുണ്ട്. അപ്പോൾ എന്നോട് ആൾ കഴിഞ്ഞ ദിവസം ചോദിച്ചാണ്, ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ രണ്ടും രണ്ട് കൂട്ടക്കുള്ള സ്നാനങ്ങളാണെങ്കിൽ എങ്ങനെയാ വേണ്ടത്? ഇവ രണ്ടും രണ്ട് സ്നാനങ്ങളാണ്. സ്നാനങ്ങൾ കഴിക്കും അവൻ നിങ്ങളെ എന്ത് ചെയ്യും, പരിശുദ്ധാത്മാവിനും തീയിലും സ്നാനങ്ങൾ കഴിക്കും എന്നല്ലേ പറയേണ്ടത്? പക്ഷേ സ്നാനം കഴിക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? അപ്പൊ രണ്ടും ഒരു കൂട്ടർക്കുള്ളതല്ലേ എന്നാ ഒരു ചോദ്യം. ഉത്തരം ഞാൻ പറയാം, അതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ പറയപ്പെടുന്ന ഈ വാചകത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത്, സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ, അതായത് യോഹന്നാന് ശേഷം രംഗത്ത് വരാൻ പോകുന്ന രക്ഷിതാവായ കർത്താവായ യേശു, അവൻ, ഹീ ഈസ് ദി സബ്ജക്ട് ഇൻ ദാറ്റ് സെന്റൻസ്. അവനാണ് സ്നാനം കഴിപ്പിക്കുന്നത്. ആത്മസ്നാനം നൽകുന്നതും കർത്താവാണ്, അഗ്നിസ്നാനം നൽകുന്നതും കർത്താവാണ്. മനസ്സിലാക്കണം, ആത്മസ്നാനം കർത്താവ് നൽകുന്നു, അതേ കർത്താവ് തന്നെ അഗ്നിസ്നാനം നൽകുന്നു. അതായത് രക്ഷിക്കപ്പെടുന്നവരെ ആത്മസ്നാനത്തിൽ നിമജ്ജനപ്പെടുത്തി ദൈവസഭയോട് ചേർക്കുന്ന കർത്താവാണ്, രക്ഷിക്കപ്പെടാത്തവരെ അഗ്നിയിലേക്ക് തള്ളിയിടുന്നതും കർത്താവാണ്. അതുകൊണ്ട് ഇവിടുത്തെ സബ്ജക്ട് അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. ഇനി ക്രിയാപദം, അതായത് വെർബ് എന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നാനം കഴിപ്പിക്കും എന്നാണല്ലോ, അവൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അപ്പൊ സ്നാനം കഴിപ്പിക്കുക എന്നുള്ളതാണ് ക്രിയാപദം. ഇതൊക്കെ പറയുമ്പോൾ പറയും ES അജായനെ വേദോസം വ്യാഖ്യാനിക്കുമ്പോൾ ശരിയായി വ്യാഖ്യാനിക്കുന്നില്ല, എന്നാലും വ്യാകരണ നിയമമൊക്കെ പറയും, ഗ്രീക്കിൽ അങ്ങനെ അല്ലെന്ന് പറയും, അല്ലെ ഇംഗ്ലീഷിൽ അങ്ങനെയാന്ന് പറയും, അല്ലെ സബ്ജക്റ്റും വെർബും ക്രിയ ഇങ്ങനെയാന്നൊക്കെ പറയും. ഇത് പറയാം അങ്ങനെയാ പറയുന്നത്, കാര്യം ഭാഷ ഉണ്ടായിരിക്കുന്നത് തന്നെ വ്യാകരണ നിയമത്തിലൂടെയല്ലേ? കർത്താവ്, കർമ്മം, ക്രിയ എന്നിങ്ങനെ അല്ലേ അതിൻ്റെ അതിൻ്റെ പോക്ക്? ഇത് പറയാതെ ഇങ്ങനെ പറയുന്നത്, ഇവിടുത്തെ സബ്ജക്റ്റ് കർത്താവാണ്, വെർബ് അല്ലെങ്കിൽ ക്രിയ എന്ന് പറയുന്നത് സ്നാനം കഴിപ്പിക്കും എന്നുള്ളതാണ്. ഇനിയും മലയാള തർജ്ജമയില് സ്നാനം എന്ന ഒരു നാമബോധം കൂടെ വരുന്നെങ്കിലും മൂലഭാഷ പരിശോധിച്ചപ്പോൾ അങ്ങനെ കാണുന്നില്ല. അതായത് നാം അറിയുന്ന പോലെ അവിടെ ക്രിയാശബ്ദം മാത്രമേ കാണുന്നുള്ളൂ. അവിടെ പറയുന്നത് ബാപ്റ്റിസൈ എന്ന വാക്കാണ്, ബാപ്റ്റിസൈ. അതിന് അതിൻ്റെ അർത്ഥം അവൻ നിങ്ങളെ മുക്കും എന്നാണ്. അവൻ നിങ്ങളെ മുക്കും. കർത്താവ് ഏകവചനം ആയിരിക്കുന്നതോടെ ക്രിയ ഏകവചനത്തിൽ തന്നെ, അതായത് ദി വെർബ് മസ്റ്റ് എഗ്രി വിത്ത് ദ സബ്ജക്ട് ഇൻ നമ്പർ ആൻഡ് പേഴ്സൺ. അതാണല്ലോ ഗ്രാമർ നിയമം, വ്യാകരണ നിയമം. ക്രിയ നാമബോധത്തോടെ എന്ത് ചെയ്യണം, എണ്ണത്തിലും അതുപോലെ തന്നെ
in person and verb. അതായത് അത് യോജിച്ച് വരണം. സബ്ജക്റ്റ് സിംഗിളിലാണെങ്കിൽ ക്രിയയും സിംഗിളിലാണ്. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ക്രിയയും പ്ലൂറലാണ് എന്നല്ല അതിന്റെ നിയമം. ഇവിടെ പറയുന്നത് കർത്താവ് ഏകവചനമാകിയാൽ ക്രിയയും ഏകവചനത്തിൽ അവിടെ ദൈവാത്മാവ് ഉപയോഗിച്ചിരിക്കുന്നു. വ്യാകരണ നിയമപ്രകാരവും അത് ശരിയാണ്. അവനാണ് സ്നാനപ്പെടുന്നത്, അതുകൊണ്ട് അവൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. സ്നാനങ്ങൾ കഴിപ്പിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. കാര്യം അറിയാവോ, ഈ സബ്ജക്റ്റ് വാസ് ഇൻ സിംഗുലർ, സോ വെർബ് മസ്റ്റ് കറസ്പോണ്ട് ടു ദ സബ്ജക്റ്റ് ഇൻ പേഴ്സൺ ആൻഡ് നമ്പർ. അതുകൊണ്ട് ചെയ്തു, അവൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും എന്ന് പറയും. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും എന്ന് തർജ്ജമിക്കുന്നത് വാസ്തവത്തിൽ തെറ്റാണ്. ഗ്രീക്ക് അറിയാവുന്ന ഏതൊരു ചുരുക്കം ചില സഹോദരന്മാരെ കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ലെക്സിക്കിനെടുത്ത് വായിച്ചു നോക്കിക്കാട്ടെ, ഗ്രീക്ക് ഇന്റർലീനിയറോ ലെക്സിക്കിനോ ഒക്കെ വായിച്ചു നോക്കിക്കാട്ടെ. അവിടെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും എന്നല്ല തർജ്ജമിക്കേണ്ടത്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും എന്നാണ് വ്യക്തമായി തർജ്ജമ ചെയ്താൽ ചെയ്യേണ്ടത്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അങ്ങനെ രണ്ട് സ്നാനവും ഒരാൾ തന്നെ രണ്ട് കൂട്ടർക്ക് രണ്ട് വ്യത്യസ്തമായ കാലയളവിലായി നൽകുന്നതാണെന്നാണ് ഈ വേദഭാഗം കൊണ്ട് മനസ്സിലാക്കുന്നത്. മത്തായിയും ലൂക്കോസുമാണ് ഈ അഗ്നിസ്നാനത്തെക്കുറിച്ച് എടുത്ത് പ്രസ്താവിച്ചിട്ടുള്ളത്. ഞാൻ ഈ വാക്കുകൾ, അതായത് ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, കർത്താവ് ശിഷ്യന്മാർ പറയുമ്പോഴും അവർ പരിശുദ്ധാത്മാവിനാൽ മുക്കപ്പെടുമെന്നാണ് പറയുന്നത്. പ്രവൃത്തി 1:5, ഇനി ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും എന്നുള്ളതിന് ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ച് ചോദിച്ചാൽ അവൻ പരിശുദ്ധാത്മാവിൽ മുക്കും എന്നാണ്. ആ കാര്യം പത്രോസ് അപ്പോസ്തലൻ എടുത്തു പറയുമ്പോഴും പരിശുദ്ധാത്മാവിനാൽ മുക്കപ്പെടും എന്ന് മാത്രം പറയുന്നു. പ്രവൃത്തി 11:16, ഇനി ഏറിയ നാൾ നിങ്ങൾക്ക് ഏറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുക്കപ്പെടും എന്ന് യേശു താൻ പറഞ്ഞ വാക്കോർത്തു എന്ന പ്രവൃത്തി 11:16 പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ച് പറയാറുണ്ട്. യോഹന്നാന്റെ ശിഷ്യന്മാരെ വെള്ളത്തിൽ മുക്കി, കർത്താവ് തന്നെ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിൽ മുക്കുന്നു. ആത്മസ്നാനത്തിന്റെ ഉപദേശവാക്യമായ 1 Cor 12:13 പറയുമ്പോഴും അവിടെ പറയുന്നത് അഗ്നിസ്നാനത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ട് പോലുമില്ല. 1 Cor 12:13 പരിശുദ്ധാത്മസ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്. യഹൂദന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഏകയാത്മാവിനാൽ സ്നാനമേറ്റും അതേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. അത് പറയുന്ന ഭാഗത്ത് അഗ്നിസ്നാനത്തെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇനി അഗ്നിസ്നാനവും വിശ്വാസികൾക്ക് അനിവാര്യമായി കർത്താവായ യേശു കൃഷ്ണനാൽ നൽകപ്പെടുന്ന അനുഭവമാണെങ്കിൽ പൗലോസ് എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് തെറ്റുപറ്റുമോ? പരിശുദ്ധാത്മാവ് എഴുതും, നിങ്ങളെല്ലാവരും ഏക ശരീരമാകുമാറ ഒരേ ആത്മാവിനാലും ഒരേ അഗ്നിയാലും സ്നാനമേറ്റിരിക്കുന്നു എന്നല്ല എഴുതണ്ടേ? അങ്ങനെ എഴുതിട്ടില്ല. ജലസ്നാനം ജലത്തിൽ മുക്കിയാണ് കൊടുക്കുന്നത്. വേദസ്നാനം വായിക്കുന്നത് ഇമേഷണൽ ബാപ്റ്റിസം എന്ന് പറയുന്നത് ശരി. ജലസ്നാനം ജലത്തിൽ മുക്കി കൊടുക്കുന്നു. അങ്ങനെ തന്നെ ആത്മസ്നാനത്താൽ ആത്മാവിൽ വിശ്വാസിയെ മുക്കുന്നു. എങ്കിൽ അഗ്നിസ്നാനത്തിൽ അഗ്നിയിൽ മുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരാളെ വിശ്വസിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ അവനെ നിമജ്ജനപ്പെടുത്തുന്നതാണ് ആത്മസ്നാനമെങ്കിൽ, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസിയെ പരസ്യ സാക്ഷ്യത്തിനായി വെള്ളത്തിൽ മുക്കിയാണ് സ്നാനപ്പെടുന്നതെങ്കിൽ അഗ്നിസ്നാനവും നിമജ്ജനം തന്നെയാണ്. അത് വിശ്വാസിക്കല്ല എന്ന് മാത്രം. വെള്ളവും ആത്മാവും അക്ഷരീയമായി എടുക്കുമ്പോൾ അഗ്നിയെ മാത്രം വ്യാഖ്യാനവശമായി അല്ലെങ്കിൽ അതിനെ ആത്മീകവശമായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. വെള്ളമെന്ന് പറഞ്ഞാൽ അക്ഷരീയ വെള്ളമാണ്, ആത്മാവെന്ന് പറഞ്ഞാൽ അക്ഷരീയമായ ആത്മാവാണ്. എങ്കിൽ തീയ അക്ഷരീയമായ തീ തന്നെ. വെള്ളത്തിൽ ജലസ്നാനത്തിന് ഉപയോഗിക്കുന്ന വെള്ളം അക്ഷരീയമായിരിക്കുകയും ആത്മസ്നാനത്തിന് ഉപയോഗപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് അക്ഷരീയമായിരിക്കുകയും അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിരിക്കുകയും, പിന്നെ അഗ്നിസ്നാനം എന്ന് പറയുമ്പോൾ അത് ആത്മീയമായിരിക്കുകയും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കുകയില്ല. നിശ്ചയമായും അതും അക്ഷരീയം തന്നെ. അങ്ങനെയാണെങ്കിൽ ദുഷ്ടന്മാർ, അതായത് രക്ഷിക്കപ്പെടാത്ത പാപികളെ
നിത്യ നരകത്തിന്റെ അടിത്തടിലേക്ക് നിമജ്ജനപ്പെടുത്തുന്ന, അതിഭയാനകമായ അഗ്നിയിലേക്ക് നിമജ്ജനപ്പെടുത്തുന്ന അനുഭവത്തെയാണ് അഗ്നിസ്നാനം എന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ലളിതമായ നിലയിൽ എൻ്റെ സംഗ്രഹം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, അഗ്നിസ്നാനം ആര് നൽകുന്നു? കർത്താവായ യേശു ക്രിസ്തു നൽകുന്നു, അതാണ് ഉത്തരം. ഏത് വസ്തുവിലാണ് അഗ്നിസ്നാനം നൽകുന്നത്? അതായത് അഗ്നിയിൽ സ്നാനപ്പെടുന്നു. അഗ്നിസ്നാനം ആര് നൽകുന്നു? കർത്താവായ യേശു നൽകുന്നു. ഏത് വസ്തുവിൽ സ്നാനപ്പെടുന്നു? അഗ്നിയിൽ, അതായത് തീയിൽ സ്നാനപ്പെടുന്നു. ആരെ സ്നാനപ്പെടുന്നു? കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ദുഷ്ടന്മാരായ അവിശ്വാസികളെ അഗ്നിയിൽ സ്നാനപ്പെടുന്നു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരെ അഗ്നി സ്നാനം നൽകുന്നു. രക്ഷിക്കപ്പെടാത്തവരെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളുന്നു എന്നർത്ഥം. അഗ്നിസ്നാനത്തിനുള്ള പ്രയോജനം എന്താ, ഫലം എന്താ? എന്നേക്കും തീപ്പൊയ്കയിൽ ആയിരിക്കുക. യഹൂദന്മാരോ യവന്മാരോ ദാസരോ സ്വന്തരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനം പറ്റു. അതായത് ആത്മസ്നാനത്താൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏക ശരീരത്തിന്റെ അംശികളായി തീരുകയാണ് ചെയ്യുന്നതെങ്കിൽ അഗ്നിസ്നാനത്താൽ ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ നരകയാതനയുടെ അംശികളായി ദുഷ്ടന്മാർ തീരുകയാണ് ചെയ്യുന്നത്. എപ്പോഴെന്ന് ചോദിച്ചാൽ അന്ത്യ ന്യായവിധികൾ, വെളിപ്പാട് പുസ്തകം 20:1-10 14 എന്ന് നിശ്ചയമായും അന്നാമായി വായിക്കുന്നു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിശ്വാസി അഗ്നിസ്നാനം എന്ന് പറയുന്നത് തനിക്ക് ലഭിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടതല്ലെന്നാണ് എന്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ട ആർക്കും അഗ്നിസ്നാനമില്ല. രക്ഷിക്കപ്പെടാത്തവർക്ക് ആണ് അഗ്നിസ്നാനം കർത്താവ് ഇന്നിരിക്കുന്നത്. അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആത്മസ്നാനം, രക്ഷിക്കപ്പെടാത്തവർക്ക് അഗ്നിസ്നാനം. രണ്ടുപേരെയും മുക്കുന്നത് ഒരാൾ തന്നെയാണ്, കർത്താവായ യേശു. പുനരുദ്ധാനം ചെയ്ത കർത്താവ് തന്നിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ പരിശുദ്ധാത്മാവിൽ മുക്കുന്നു. ആ അനുഭവത്തെയാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. കർത്താവായ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു കർത്താവിനെ കർത്താവുമായി സ്വീകരിക്കാത്ത അവിശ്വാസികളും ദുഷ്ടന്മാരുമായവരെ തീയിൽ മുക്കുന്നു. അതാണ് അഗ്നിസ്നാനം. കർത്താവായ യേശു ക്രിസ്തു പെന്തിക്കോസ് നാളാണ് ആത്മസ്നാനം നടത്തിയത്. അന്ന് സഭയുണ്ടായി. രക്ഷിക്കപ്പെടുന്നവരെ അന്നും ഒരു ഇന്ന് വരെയും പരിശുദ്ധാത്മാവിൽ മുക്കി കർത്താവിൻ്റെ സഭയോട് ചേർത്ത് അംഗങ്ങളാക്കുന്നു. ഇനിയും കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട ശേഷം 1000 വർഷക്കാലത്തെ കർത്താവിൻ്റെ ഭൂമിയിലെ സഹസ്രാബ്ദ വാഴ്ച അനന്തരം, അതായത് ശേഷം, തൻ്റെ വെള്ളസിംഹാസനം ഭൂമിയിൽ സ്ഥാപിച്ച് അതിൻ്റെ ലോകസ്ഥാപനം പോലുള്ള സകലരെ അവിശ്വാസികളായ ദുഷ്ടന്മാരെയും അതിൻ്റെ മുമ്പാകെ കൂട്ടിക്കൊണ്ടു വരുത്തി അവരെ ന്യായം വിസ്തരിച്ച് അവർക്ക് അർഹമായിരിക്കുന്ന നിത്യശിക്ഷാവധിയായ നിത്യ നരകത്തിൽ അവരെ മുക്കുന്ന അനുഭവമാണ് അഗ്നിസ്നാനം എന്ന് പറയുന്നത്. അല്ലാതെ ആത്മസ്നാനവും അഗ്നിസ്നാനവും രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരേ ആത്മാവിനാൽ ഒരു കൂട്ടം വിശ്വാസികൾക്കുള്ളതല്ല എന്ന് സാമാന്യ വിവേകമുള്ള ഏത് വേദ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് വിശുദ്ധ മത്തായിയും ലൂക്കോസും ഈ കാര്യത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ വിഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ദൈവീത് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ആരും തങ്ങൾക്ക് അഗ്നിസ്നാനമുണ്ട് അല്ലെങ്കിൽ അഗ്നിസ്നാനം വേണം എന്നുള്ള ഭാവേന അത് പറയരുത്, പ്രാർത്ഥിക്കരുത്, ചിന്തിക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവം രക്ഷിക്കപ്പെട്ടവർക്കാർക്കും അഗ്നിസ്നാനം നൽകിയില്ല എന്ന് ഞാൻ വചനാടിസ്ഥാനത്തിൽ പ്രസ്താവിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അഗ്നിസ്നാനം എന്ന് പറയുന്ന ഈ വിഷയത്തിൻ്റെ പഠനം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ആത്മസ്നാനം രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് കർത്താവ് നൽകുന്നു പരിശുദ്ധാത്മാവിൽ. അഗ്നിസ്നാനം രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികൾക്ക് നരകാഗ്നിയിൽ അവരെ ദൈവം കർത്താവ് മുക്കുന്നു. അത് അഗ്നിസ്നാനം. വചനം ശരിയായി പഠിക്കുക. വചന ഉപദേശ സത്യങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ എളിയാസോൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുള്ള. താങ്ക് യു.